രാജ്യത്തെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് പ്രഥമ പരിഗണന നൽകുന്ന പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി കമ്പനികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ രജിസ്റ്റർ ചെയ്യാനായി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം വെബ് പോർട്ടൽ തുറന്നു. 21-നും 24 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 5,000 രൂപ സ്റ്റൈപ്പൻഡോടെ തിരഞ്ഞെടുക്കപ്പെട്ട മുൻനിര കമ്പനിയിൽ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്നതാണ് പദ്ധതി. പൈലറ്റ് ഘട്ടത്തിൽ ഈ വർഷം 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് പ്രഥമ പരിഗണന നൽകുന്ന പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. 3-ാം NDA സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിലൊന്നാണ് പ്രൈം മിനിസ്റ്റേഴ്സ് പാക്കേജ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്. 4.1 കോടി യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നൈപുണ്യ വികസനത്തിനുമാണ് പ്രത്യേക പാക്കേജ് ഊന്നൽ നൽകുന്നത്. അടുത്ത 5 വർഷ കാലയളവിൽ നടപ്പിലാക്കുന്ന പാക്കേജിനായി 2 ലക്ഷം കോടി രൂപയുടെ കേന്ദ്രവിഹിതം ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. 5 പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രത്യേക പാക്കേജിന് കീഴിൽ 21-നും 24 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനായി PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അവസരമൊരുക്കുന്നു. പദ്ധതിയിലൂടെ അടുത്ത 5 വർഷം രാജ്യത്തെ മുൻനിര കമ്പനികളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം നൽകും. പ്രതിമാസം 5,000 രൂപ സ്റ്റൈപ്പൻഡോടെയാണ് ഒരു വർഷത്തെ പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്. കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം വികസിപ്പിച്ച ഓൺലൈൻ പോർട്ടലായ PM internship.MCA.GOV.IN വഴിയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതി നിർവഹണത്തോടൊപ്പം ഇന്റേൺഷിപ്പ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിനുമുള്ള ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായി പോർട്ടൽ പ്രവർത്തിക്കും. ഈ മാസം ആദ്യവാരം മുതൽ കമ്പനികൾക്ക് ഇന്റേൺഷിപ്പ് തസ്തികകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വെബ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പോർട്ടലിൽ ഓരോ പങ്കാളി കമ്പനിക്കും ഒരു പ്രത്യേക ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കും. ഇന്റേൺഷിപ്പിന്റെ സ്വഭാവം, ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത, കമ്പനി നൽകുന്ന ഏതെങ്കിലും സൌകര്യങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഡാഷ്ബോർഡിലൂടെ അറിയാൻ സാധിക്കും. കഴിഞ്ഞ 3 വർഷമായി കമ്പനികൾ ചെലവഴിച്ച CSR തുകയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്കായി കമ്പനികളെ തിരഞ്ഞെടുക്കുന്നത്. അതിനു പുറമെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ കൂടുതൽ ബിസിനസ്സുകൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിലെ 200-ലധികം കമ്പനികളിൽ നിന്നായി 13,000-ലധികം അവസരങ്ങൾ നിലവിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായാണ് റിപ്പോർട്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പദ്ധതിയിൽ ചേരാൻ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയവർ, ഹയർ സെക്കൻഡറി പൂർത്തിയായവർ, ITI അല്ലെങ്കിൽ പോളിടെക്നിക് പാസ്സായവർ, ബിരുദധാരികൾ എന്നീ 4 വിഭാഗക്കാർക്ക് യോഗ്യതാടിസ്ഥാനത്തിൽ പോർട്ടൽ മുഖേന ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. 21-നും 24 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാനാവുക. സ്ഥിര ജീവനക്കാർക്കും റെഗുലർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനാവില്ല. എന്നാൽ ഓൺലൈൻ അല്ലെങ്കിൽ വിദൂര പഠന കോഴ്സുകൾ ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാനാകും. PM ഇന്റേൺഷിപ്പ് പോർട്ടലിൽ രജിസ്ട്രേഷനാണ് അപേക്ഷയുടെ ആദ്യഘട്ടം. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ പൂർത്തിയാക്കി ബയോഡാറ്റ സൃഷ്ടിച്ച് ലഭ്യമായ അവസരങ്ങളുടെ പട്ടികയിൽ നിന്നും അവരുടെ മുൻഗണനകൾ തിരഞ്ഞെടുത്ത് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാം. മുൻഗണന അടിസ്ഥാനമാക്കി കുറഞ്ഞത് 5 അവസരങ്ങളിലേക്കെങ്കിലും ഒരാൾക്ക് അപേക്ഷിക്കാനാകും. ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനകളും കമ്പനികൾ പോസ്റ്റ് ചെയ്യുന്ന ആവശ്യകതകളും അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തും. ഇന്റേൺഷിപ്പ് സ്കീമിൽ SC ST OBC വികലാംഗർ എന്നിവർക്ക് സർക്കാർ ജോലികൾക്ക് തുല്യമായി സംവരണം ലഭിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരിൽ നിന്നും കമ്പനികൾ അവരുടെ തിരഞ്ഞെടുക്കൽ മാനദണ്ഡങ്ങളും പ്രക്രിയകളും അടിസ്ഥാനമാക്കി ഇന്റേൺഷിപ്പ് ഓഫറുകൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകും. കമ്പനിയുടെ ഓഫർ ഉദ്യോഗാർത്ഥിക്ക് പോർട്ടലിലൂടെ സ്വീകരിക്കാനും കഴിയും. പദ്ധതിയുടെ ഭാഗമായി ഇന്റേണിന് പ്രതിമാസം 5,000 രൂപ ലഭിക്കും. കമ്പനിയുടെ CSR ഫണ്ടിംഗിൽ നിന്ന് 500 രൂപയും സർക്കാർ വിഹിതമായി 4,500 രൂപയുമാണ് ലഭിക്കുക.
ഓരോ മാസവും ഇന്റേണിന്റെ ഹാജർ, കമ്പനി നയങ്ങൾ അനുസരിച്ചുള്ള പെരുമാറ്റ രീതി എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുക. പ്രതിമാസ സ്റ്റൈപ്പൻഡിന് പുറമെ ആകസ്മിക ചെലവുകൾ വഹിക്കുന്നതിന് അപേക്ഷകർക്ക് ഒറ്റത്തവണ സാമ്പത്തിക സഹായമായി 6,000 രൂപ ലഭിക്കും. ഇന്റേണുകളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടാണ് സർക്കാർ ധനസഹായം നൽകുക. സ്കീമിന് കീഴിലുള്ള ഇന്റേണുകളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ കമ്പനി അതിന്റെ CSR ഫണ്ടിൽ നിന്നും വഹിക്കും. ഇന്റേൺഷിപ്പ് നേടിയവർക്ക് കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന തുടങ്ങിയവ വഴി ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാക്കും. ഇതിന്റെ പ്രീമിയം കേന്ദ്ര സർക്കാർ തന്നെ അടയ്ക്കും. ഇതിനു പുറമെ കമ്പനികളും ഇന്റേണുകൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തും. യഥാർത്ഥ തൊഴിലന്തരീക്ഷത്തിൽ ലഭിക്കുന്ന അനുഭവ പരിചയവും പ്രൊഫഷണൽ മികവുമാണ് PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ സുപ്രധാന നേട്ടം. പ്രായോഗിക വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ സേനാ സംയോജനത്തിലൂടെയും യുവാക്കളെ ശാക്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രകടമായ പ്രതിഫലനമാണ് ഈ പദ്ധതി.